എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാത്സിലെ ഭിന്നസംഖ്യകൾ അതുപോലെ തന്നെ ദശാംശ സംഖ്യകൾ ഈ രണ്ട് സെഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ വരുന്ന നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ വിവിധ പാഠഭാഗങ്ങളാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഭാഗം വെഹിക്കൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഒരു ഭാഗമുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഗമാണ്, പക്ഷേ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ആ ഒരു ഭാഗത്ത് നിന്ന് വന്നാലും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഏകദേശം 10-15 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതേ രണ്ട് സെയിം സാധനം വരുന്ന അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകും. അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. 9-10 ഇങ്ങനെ ഓരോ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു പോകും. ക്ലിയർ? അതാകുമ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട എല്ലാ എസ് ആർ ടി നമ്മൾ കവർ ചെയ്യുന്നു. ക്ലിയർ? ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഭാഗം വെഹിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു, എന്നാൽ വളരെ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ്, പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ആ ഒരു ഭാഗത്തേക്ക് വരുവാണ്. ഓക്കെ, നമ്മുടെ ഫ്രാക്ഷൻസൊക്കെ അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് അധികം ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നോക്കി, ഒരേ തരത്തിലുള്ള 7 പേനയുടെ വില 98 രൂപ, ഒരു പേനയുടെ വില എത്രയാണ്? അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തന്നെയാണ് വരിക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ചില ചോദ്യങ്ങൾ വെച്ചാൽ നമുക്ക് ആ ഒരു ആശയം, ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിൽ കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള വരും, മനസ്സിലായി? അപ്പോൾ എസ് ആയിട്ട് നമ്മൾ തറവായിട്ട് കവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നു, ഒരേ തരത്തിലുള്ള 7 പേനയുടെ വില 98 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് ആ ഒരു ഫ്രാക്ഷനിലേക്ക് എത്തുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്താ വരുവാ പറയാൻ പറ്റുന്നത്? ഓക്കെ, ഒരേ തരത്തിലുള്ള 7 പേനയുടെ വിലയാണ് 98 രൂപ അല്ലെ. 7 എണ്ണത്തിന് 98 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വില എത്രയാണെന്നാണ് ഒന്ന് പറഞ്ഞു നോക്കിയ. വളരെ എളുപ്പമല്ലേ, എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. 7 ചോക്ലേറ്റിന് 70 രൂപയാണെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ വില എത്ര എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ ഒരേ തരത്തിലുള്ള 7 പേനയുടെ വിലയാണ് 98 രൂപ അല്ലേ. 7 എണ്ണത്തിന് 98 രൂപയാണെന്നാണ് പറഞ്ഞത്. 7 എണ്ണത്തിന് 98 രൂപയാണെങ്കിൽ ഒന്നിൻ്റെ വില അങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു പേനയുടെ വില അല്ലേ. അതുകൊണ്ട് ഒരു പേനയുടെ വില സമം എത്രയായിരിക്കും വരിക, പേനയുടെ വില എന്ന് പറഞ്ഞാൽ ആകെ ഉള്ള 98 രൂപയാണ്, അതിനെ ആകെ എണ്ണമായ 7 എണ്ണം കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ കിട്ടില്ല അല്ലേ, 98-നെ 7 കൊണ്ട് നമ്മൾ ഹരിച്ചാൽ മതി. ഇവിടെ വരുന്നത് 98/7 എന്ന് പറഞ്ഞൊരു ഭിന്നസംഖ്യ എന്നുള്ളൊരു ആശയത്തിലേക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ 98/7 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലല്ലോ അല്ലേ. അപ്പോൾ 98/7 കൊണ്ട് ഹരിച്ച എത്ര കിട്ടുമെന്ന് നിങ്ങൾ നോക്കിക്കോ, സൈഡ് വേഗം ഹരിച്ചു നോക്കുക. 98/7 എത്ര വരുവാ, 9/7 ഒരു തവണയാണ്. അപ്പോൾ ഒരു 7/7 ബാക്കി 9/7 പോയ 2 വരും, പിന്നെ 8 താത്തിയത്, 28 എത്ര 7 പോവും, 4 തവണ അല്ലേ. 4/7 28 അപ്പം 14 എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഒരു പേനയുടെ വില 14 രൂപയാണ്. ഇവിടുത്തെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു പേനയ്ക്ക് 14 രൂപയാണെങ്കിൽ 7 പേനയ്ക്ക് എത്ര പൈസയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ. ഒരു പേനയുടെ വില 14 രൂപയാണ്, അങ്ങനെയാണെങ്കിൽ 7 പേനയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1/14 ആണെങ്കിൽ 7 എണ്ണത്തിൻ്റെ വില കിട്ടാൻ എന്ത് ചെയ്യുക, ആ 7/14 കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ 98 എന്ന് കിട്ടും. എന്നാൽ 7 എണ്ണത്തിൻ്റെ വില 98 രൂപയാണ്, അങ്ങനെയാണെങ്കിൽ 1 എണ്ണത്തിൻ്റെ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ 98/7 കൊണ്ട് ഹരിച്ചാൽ മതി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് ആദ്യം കിട്ടുന്നവരുണ്ട് വേണമെന്ന് പറയണം, അത്രത്തോളം കിട്ടുന്നുണ്ടെന്നില്ല. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് പോകാൻ ശ്രമിക്കണം, എന്നിട്ട് മാത്രം എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഇത് ലൈവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വീഡിയോ ഒരു ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് ഒരുപാട് സമയം വെച്ചിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞവിടെ ആൻസറിലേക്ക് പോകുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അവിടെ പോസ് ചെയ്യുക, വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, കറക്റ്റ് ആൻസറാണോ എന്ന് നോക്കിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമൽ കടയിൽ നിന്ന് 6 നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു, എല്ലാറ്റിനും ഒരേ വിലയാണ്, 100 രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ 4 രൂപ തിരിച്ചു കൊടുത്തു, ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എക്സാമിന് വരുന്ന ടൈപ്പാണ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, അമല് കടയിൽ നിന്ന് 6 നോട്ട് പുസ്തകങ്ങളാണ് വാങ്ങിയത്, 6 എണ്ണം വാങ്ങി അല്ലേ, 6 ബുക്ക് അവൻ വാങ്ങിച്ചു, 6 എണ്ണം വാങ്ങി. ഓക്കെ, എല്ലാറ്റിനും ഒരേ വിലയാണ്, അപ്പോൾ എല്ലാത്തിനും ഒരേ പൈസ തന്നെയാണ്, അതുകൊണ്ട് അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അങ്ങനെ അമല് എന്ത് ചെയ്തു, 100 രൂപ കടക്കാരന് കൊടുത്തു, അപ്പോൾ കടക്കാരൻ 4 രൂപ തിരിച്ചു കൊടുത്തു, ബാലൻസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ, 6 ബുക്കിനും കൂടെ എത്ര പൈസ ആയി എന്നുള്ളത് ക്വസ്റ്റ്യൻ പറയുന്നില്ലല്ലോ. ഇല്ല, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ 7 പേനയ്ക്ക് കൂടിയിട്ട് 98 രൂപയാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ 6 നോട്ട് ബുക്കിന് എത്രയാണെന്ന് അറിയില്ല, പക്ഷേ 100 രൂപ കൊടുത്തപ്പോൾ 4 രൂപ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, 100 രൂപ നമ്മൾ കൊടുത്ത സമയത്ത് 4 രൂപ ഇങ്ങോട്ട് തിരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിൻ്റെ വില എത്രയായിരിക്കും, അവിടെ കടയിലായ ബില്ല് എത്രയായിരിക്കും, ബില്ല് എമൗണ്ട് ആ 100-ന് 4 കുറച്ചാൽ കിട്ടുന്ന 96 രൂപയായിരിക്കുമല്ലോ അല്ലേ. അതിൽ ക്ലിയർ ആണല്ലോ അല്ലേ. 96 രൂപ ബില്ലായതുകൊണ്ടാണ് 100 രൂപ തിരിച്ചു കൊടുത്തപ്പോൾ 4 രൂപ തിരികെ നൽകിയത്, അല്ലെ സോറി 100 രൂപ കൊടുത്തപ്പോൾ 4 തിരികെ നൽകിയത്. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലായി 96 രൂപയാണ് ബില്ലായത് എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. കാരണം കടയിൽ നിന്ന് 6 നോട്ട് ബുക്ക് വാങ്ങി അല്ലേ. ഇപ്പോൾ പറയാം 6 ബുക്കിൻ്റെയും കൂടിയുള്ള ടോട്ടൽ പൈസ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 96 രൂപയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വളരെ എളുപ്പമല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഒരു ബുക്കിൻ്റെ വില, ഒരു ബുക്കിന് എത്ര പൈസയാവും, ഒരു ബുക്കിൻ്റെ വില കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ആ ആകെ പൈസയായ 96-നെ നിങ്ങൾ ഒരെണ്ണത്തിൻ്റെ വില, സോറി ഒരു ബുക്ക് എന്താണ്, സോറി ആകെ ബുക്കായ 6 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 96-നെ 6 കൊണ്ട് ഹരിക്കുക, ഇത്രയേ ഉള്ളൂ. ആകെ വിലയായ 96, ടോട്ടൽ എമൗണ്ട് 96 ആണ്. അതിനെ എന്ത് ചെയ്യുക, ആകെ എണ്ണമായിട്ടുള്ള 6 കൊണ്ട്, ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 എണ്ണമാണ്, 6 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില കിട്ടും. 96-നെ 6 കൊണ്ട് ഹരിക്കാൻ മെൻ്റൽ കാൽക്കുലേഷൻ വഴി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലേക്ക് എത്താൻ പറ്റും അല്ലേ. എത്ര വരിക, 16 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 96-നെ ഹരിക്കണം 6 നിങ്ങൾ പഠിച്ചോളി ചെയ്യുക. 9-ൽ 6 ഒരു തവണയാണ്, 1-6 6 ആണ്. 9-ന് 6 പോയാൽ 3 വരും, 3-നെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ 6 തിരിച്ച് ഇങ്ങോട്ട് താത്തി എഴുതി. 36-ൽ 6 ഉണ്ടെന്ന് വെച്ചാൽ 6 തവണ അല്ലേ, 6-6 36 ആണ്. അങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സിമ്പിളല്ലേ. ഓക്കെ ശരി, അപ്പോൾ നമ്മുടെ ആൻസർ 96/6 36 എന്നാണ് കിട്ടും. അപ്പോൾ ഒരു ബുക്കിന് 36 രൂപയാണ്, ഒരു നോട്ടിൻ്റെ വില 36 രൂപയായതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി, 6 എണ്ണത്തിന് 96 രൂപയാണെന്ന് മനസ്സിലായി. ടഫുണ്ടാ? ഇല്ലല്ലോ, സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഒരു മൈതാനത്തിൽ കുറേ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്തിയിട്ടിരിക്കുന്നു. എല്ലാ വാഹനങ്ങൾക്കും കൂടി 100 ചക്രങ്ങളുണ്ടെന്ന് നന്ദു പറഞ്ഞു. ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെന്ന് റിയാസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാറുകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് നിങ്ങൾ പറയേണ്ടത്? മനസ്സിലായില്ലേ. ക്വസ്റ്റ്യൻ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഒരു മൈതാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഓട്ടോറിക്ഷകളും കുറേ കാറുകളും നിർത്തി വെച്ചിട്ടുണ്ട്, നിർത്തിയിട്ടിരിക്കുന്നുണ്ട് അല്ലെ, പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും കൂടി അവർ എണ്ണിയപ്പോൾ ടോട്ടൽ അവിടെ 100 ചക്രങ്ങൾ, 100 ചക്രം എന്ന് വെച്ചാൽ 100 ടയേഴ്സ് അല്ലെ, 100 ടയറുകൾ അവിടെ ഉണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. എന്നാൽ എന്ത് പറഞ്ഞു, അങ്ങനെ 100 ചക്രങ്ങൾ ഉണ്ടെന്ന് നന്ദുവാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓട്ടോറിക്ഷകൾ 12 ഉണ്ടെന്ന് റിയാസും പറഞ്ഞിട്ടുണ്ട്, 12 ഓട്ടോറിക്ഷ അവിടെ ഉണ്ടെന്ന് റിയാസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, കാറുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറയണം. കിട്ടുമോ? വളരെ എളുപ്പത്തിൽ കിട്ടുന്നല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൈതാനത്ത് കുറേ ഓട്ടോറിക്ഷകളും കുറേ കാറുകളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓട്ടോറിക്ഷയുടെ ടയറിൻ്റെ എണ്ണം എത്രയാണ്, അതുപോലെ കാറിൻ്റെ ടയറിൻ്റെ എണ്ണം എത്രയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി നോക്കുക. എന്താ വരുവാ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഓട്ടോറിക്ഷയ്ക്ക് എത്ര ടയറുണ്ട്, നിങ്ങൾ ഓടുന്ന മാത്രം നോക്കിയാൽ മതി, സ്റ്റെപ്പിന് വെക്കുന്നൊന്നും നോക്കണ്ട. 3 ടയറാണുള്ളത് അല്ലേ, ആണല്ലോ, 3 വീലറാണ്. ഓക്കെ, 3 ടയറാണ്. അപ്പോൾ കാറിൻ്റെ ടയർ നമുക്കറിയാം, കാറിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പിനൊന്നും നോക്കാൻ പാടില്ല, നോർമൽ മാത്രം നോക്കുക. കാറിന് എത്രയുണ്ട്, 4 ടയറാണുള്ളത് അല്ലേ. ഇത് മാത്രം നമ്മളെ മനസ്സിലുണ്ടാവണം. ഈ ഐഡിയ നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, അതിന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ആകെ 100 ചക്രങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. രണ്ട് വാഹനങ്ങൾക്കും കൂടിയിട്ട് ടോട്ടൽ ടയർ അല്ലെങ്കിൽ ആകെ ചക്രങ്ങൾ അല്ലേ, ആകെ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക, ആകെ ചക്രങ്ങൾ 100 എണ്ണം ഉണ്ടെന്നാണ് അവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത്. 100 ചക്രങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വേറെ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും ഫോം ചെയ്യേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം മനസ്സിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ആകെ 100 ചക്രങ്ങളുണ്ട്. ഇനി അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷകൾ ആകെ എത്ര എണ്ണം ഉണ്ടെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞത്, ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ആ 12 ഓട്ടോറിക്ഷയുടെ ചക്രങ്ങളും കാറിൻ്റെ ചക്രങ്ങളും കൂടെ കൂട്ടിയതായിരിക്കുമല്ലോ ഈ 100 എണ്ണം എന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ. ശരിക്കും ശ്രദ്ധിക്കുക, ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ആ 12 ഓട്ടോറിക്ഷകളുടെ ആകെ ചക്രങ്ങളും കാറുകളുടെ ആകെ ചക്രങ്ങളും കൂടെ കൂടെയാണ് ടോട്ടൽ ഇവിടെ എത്ര തന്നത്, 100 ചക്രങ്ങളെന്ന് തന്നത്. ക്ലിയറാണോ? അങ്ങനെയാണെങ്കിൽ ഈ 100 ചക്രങ്ങളിൽ നിന്നും 12 ഓട്ടോറിക്ഷകളുടെ ആകെ ചക്രങ്ങളുടെ എണ്ണം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എണ്ണം ആയിരിക്കില്ലേ കാറുകളുടെ ആകെ ചക്രങ്ങളുടെ എണ്ണം. ക്ലിയറാണോ? അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഓട്ടോറിക്ഷകൾ 12 എണ്ണം എന്ന് പറഞ്ഞു. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആകെ ഓട്ടോറിക്ഷയുടെ ചക്രങ്ങൾ അല്ലേ, ഓട്ടോറിക്ഷയുടെ ആകെ ചക്രങ്ങൾ എത്രയാണ്, ഇതാ ഓട്ടോയാണ്, ഓട്ടോയുടെ ആകെ ചക്രങ്ങൾ എത്ര കിട്ടും. ഓട്ടോറിക്ഷയുടെ ആകെ ചക്രങ്ങൾ കിട്ടാൻ ഒന്നും നോക്കണ്ട, ആകെ എണ്ണം 12 എണ്ണമാണ്. അതിൽ ഒരു ഓട്ടോക്ക് 3 ചക്രം വീതം, 12 ഓട്ടോകൾക്ക് എത്ര ചെയ്താൽ മതി, 12 ഗുണിക്കണം 3 ചെയ്താൽ നിങ്ങൾക്ക് 36 എന്ന് കിട്ടും. അതായത്
ഓട്ടോറിക്ഷകൾക്കെല്ലാം കൂടെ ആകെ 36 ചക്രങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഈ 36 കാറിന്റെ എണ്ണവും കൂടെ കൂട്ടിയിട്ടാണ് ശരിക്കും 100 ചക്രങ്ങളായത് അല്ലെ. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് കിട്ടി. അതുകൊണ്ട് കാറുകളുടെ ആകെ അല്ലെ, കാറുകളുടെ ആകെ ചക്രങ്ങളുടെ എണ്ണം എത്രയായിരിക്കും, ചക്രങ്ങൾ സമം എന്ത് ചെയ്താൽ മതി, ആകെ 100 അതിൽ നിന്നും 36 ഓട്ടോറിക്ഷയുടെ ചക്രങ്ങളാണ്, അത് കുറച്ചാൽ മതി. 100 നിന്നും 36 പോയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ പറയും എത്ര വരും, 100 കുറക്കണം 36 എത്ര, സംഭവം വളരെ എളുപ്പമാണ്, 64 എന്നാണ് വരിക അല്ലേ, 64 വരിക. ഈ 64 ശരിക്കും എന്ത് ചക്രങ്ങൾ, അവിടെയുള്ള കാറുകളുടെ ആകെ ചക്രങ്ങൾ ആണല്ലോ. നമ്മളോട് ചോദിച്ചത് കാറുകളുടെ ആകെ ചക്രങ്ങളുടെ എണ്ണമല്ല, പകരം എത്ര കാറുകളുണ്ടെന്നാണ് ചോദിച്ചത്, കാറുകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിച്ചോ, ആകെ ചക്രങ്ങൾ കാറുകൾക്കും 64 ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കാറുകളുണ്ട് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 64 4 വീതമുള്ള ഗ്രൂപ്പാക്കിയാൽ പോരെ അല്ലേ. ഒരു കാറിന് 4 ചക്രങ്ങളാണ്, അങ്ങനെ എത്ര 4 ചേർന്നിട്ടാണ് ഈ 64 നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എണ്ണം കിട്ടുമല്ലോ, അതിന് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. അതുകൊണ്ട് കാറുകളുടെ എണ്ണം അല്ലെങ്കിൽ ആകെ കാറുകൾ അല്ലെങ്കിൽ കാറുകളുടെ എണ്ണം, അതുകൊണ്ട് കാറുകളുടെ എണ്ണം സമം എന്ത് ചെയ്താൽ മതി, ആകെയുള്ള 64 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരെണ്ണത്തിൻ്റെ എണ്ണമായ 4 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. ഒരു കാറിൻ്റെ ടയറായ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 64 4 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ എളുപ്പത്തിൽ കിട്ടും. 6 ഒരു തവണ അല്ലേ, ബാക്കി അവിടെ 2. 24 എത്ര തവണ, സിമ്പിളായിട്ട് കിട്ടൂലേ, എത്ര, 6 തവണ, 6 4 24, അങ്ങനെ 16 കാറുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് 16 കാറുകൾക്കും കൂടെ 4 ടയർ വീതം ആകെ കിട്ടിയത് 64 ടയറുകൾ, 12 ഓട്ടോകൾക്ക് കൂടെ 3 ടയർ വീതം ആകെ കിട്ടിയത് 36, അങ്ങനെയാണ് ടോട്ടൽ അവിടെ 100 ടയറുകളുണ്ടെന്ന് ചോദ്യത്തിൽ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാവും, ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക, അപ്പോൾ കിട്ടും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത നമ്മൾ പോകുന്നത് 4 ചോദ്യം. 4 ഇതിലും സിമ്പിളായിട്ടുള്ള ചോദ്യത്തിലേക്കാണ് പോകുന്നത്, നോക്കാം. ഓക്കെ, എന്താണ് പറയുന്നത് നോക്കാം. ഒരു സ്കൂളിൽ ആൺകുട്ടികൾക്കുള്ള യൂണിഫോം വിതരണത്തിനായി 76 നീളം വീതമുള്ള 8 ചുറ്റ് തുണി കൊണ്ടുവന്നിട്ടുണ്ട്. 8 ചുറ്റ് തുണി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം റോളായിട്ടാണ് ഈ ക്ലോത്ത് ഉണ്ടാവുക അല്ലേ, ഇങ്ങനെ റോളുകളായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഇതൊരു റോള് തുണിയാണെന്ന് വിചാരിക്കുക. ഈ തുണിക്ക് എത്രയാണ്, അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, 8 പറഞ്ഞതാ, യൂണിഫോം വിതരണത്തിനായി 76 വീതമുള്ള 8 ചുറ്റ് തുണി. അപ്പോൾ ഒരു ചുറ്റ് തുണി എന്ന് വെച്ചാൽ 76 ഉണ്ടാവുക, 76 ഒരു റൗണ്ട് റോൾ, അതിലാണ് നമ്മൾ റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഈ സെല്ലോ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, ടൈപ്പൊക്കെ നിങ്ങൾ റോൾ ചെയ്ത് കണ്ടിട്ട്. അതുപോലെ ഇതേപോലെ എത്ര ചുറ്റുകളുണ്ട്, 8 ഉള്ളത് അല്ലേ, 8 ചുറ്റുകളാണ് ഇതുപോലെ ഉള്ളതെന്നുള്ള ചോദ്യത്തിൽ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം. അപ്പോൾ ആൺകുട്ടികൾക്കുള്ള യൂണിഫോം വിതരണത്തിനായി 76 വീതമുള്ള 8 ചുറ്റ് തുണി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 4 തുണിയാണ് നൽകേണ്ടത്. ഒരു കുട്ടിക്ക് എത്ര വേണം, 4 തുണിയാണ് ആവശ്യമുള്ളത്. ഒരു ചുറ്റ് തുണി കൊണ്ട് എത്ര പേർക്ക് യൂണിഫോം കൊടുക്കാം എന്നാണ് ആദ്യത്തെ ചോദ്യം. ഒരു ചുറ്റ് തുണി കൊണ്ട് എത്ര പേർക്ക് യൂണിഫോം കൊടുക്കാം, അതാ ഈ ഒരു ചുറ്റെന്ന് വെച്ചാൽ 76 ആണ്, ഒരു കുട്ടിക്ക് 4 ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചുറ്റു കൊണ്ട് നമുക്ക് എത്ര കുട്ടികൾ കൊടുക്കാം എന്നുള്ളത് കാണാൻ വല്ല പണിയുണ്ടോ, എന്തെങ്കിലും പണിയുണ്ടോ, ഒന്നുമില്ലല്ലോ. എന്ത് ചെയ്താൽ മതി, 76 4 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത്രയും കുട്ടികൾക്ക് കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, 8 ചുറ്റ് തുണി കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാം എന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ 8 ചുറ്റ് തുണിയാണുള്ളത്. ഇങ്ങനെ 8 ചുറ്റുകൾ വീതം ഒരുപാടുണ്ട് അല്ലേ. ആ ഒന്നിനെ കൊണ്ട് എത്ര കുട്ടികൾക്ക് കൊടുക്കാമെന്ന് ആദ്യം ചോദിച്ചു, പിന്നെ 8 ചുറ്റ് തുണി കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാമെന്നാണ് അടുത്ത ചോദിക്കുന്നത്. ഒന്ന് ഒരു ചുറ്റു കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാമെന്നുള്ള എണ്ണം കിട്ടിയാൽ പിന്നെ 8 കൊണ്ട് നമുക്ക് കൊടുക്കുന്നതിന് പണിയൊന്നുമില്ലല്ലോ, വളരെ എളുപ്പത്തിൽ കിട്ടും, സിമ്പിളല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ചുറ്റിൽ 76 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിക്ക് 4 വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം ക്ലിയർ ആണല്ലോ, ഒരു കുട്ടിക്ക് 4 ആകെ, ഒരു ചുറ്റിൽ 76 ആകെ നീളമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും, വളരെ സിമ്പിളായിട്ട് കിട്ടും. എന്ത് ചെയ്താൽ മതി, ഒരു ചുറ്റുകൊണ്ട് ആകെ കൊടുക്കാവുന്ന കുട്ടികളുടെ എണ്ണം, ഒരു ചുറ്റുകൊണ്ട് കൊടുക്കാവുന്ന കുട്ടികളുടെ എണ്ണമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലേ. എന്താണ്, ഒരു ചുറ്റുകൊണ്ട് കൊടുക്കാവുന്ന കുട്ടികളുടെ എണ്ണം. ഓക്കെ, ഒരു ചുറ്റുകൊണ്ട് കൊടുക്കാവുന്ന കുട്ടികളുടെ എണ്ണം സമം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ആകെ ഒരു ചുറ്റിലുള്ള 76 ഒരു കുട്ടിക്ക് ആവശ്യമായ 4 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. 76 എത്ര 4 നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടും, എത്ര കിട്ടും, 76 4 കൊണ്ട് ഹരിച്ചാൽ മെൻ്റൽ കാൽക്കുലേഷൻ വഴി നിങ്ങൾ ചെയ്താൽ എത്ര കിട്ടും, 19 എന്ന് കിട്ടും അല്ലേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹരിച്ചു നോക്കുക, 76 ഹരിക്കണം 4, 7 ഒരു തവണ, 1 4 4, 7 4 പോയാൽ 3, 6 താത്തി എഴുതി, 36 9 തവണ, 9 4 36 കറക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് 19 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ
76 മീറ്റർ നീളമുള്ള ഒരു ചുറ്റി കൊണ്ട് ഒരു കുട്ടിക്ക് 4 മീറ്റർ വീതം 19 കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിഫോമിൻ്റെ തുണി കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം, 8 ചുറ്റു തുണി കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാം? ഒരു ചുറ്റു കൊണ്ട് 19 പേർക്കാണെങ്കിൽ 8 ചുറ്റു കൊണ്ട് അല്ലേ, 8 ചുറ്റു കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ചുറ്റു കൊണ്ട് 19 പേർക്ക്, അങ്ങനെയാണെങ്കിൽ 8 ചുറ്റു കൊണ്ട് വെച്ചാൽ 8 × 19 എത്രയാണെന്ന് നോക്കിയാൽ മതി. എത്ര കിട്ടുക? സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം, 20 × 8 കൊണ്ട് നിങ്ങൾക്ക് ഗുണിക്കാൻ പറ്റും, 2 × 8 = 16, 160 കിട്ടും. അതിൽ നിന്നും ഒരു എന്ത് കുറച്ചാൽ മതി, നിങ്ങൾ 19 കുറച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, സോറി, ഒരു 8 നിങ്ങൾ കുറച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. 152 തോന്നുന്നു അല്ലേ, 152 എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് ഇതാ, 9 × 8, 9 × 8 = 8, എത്ര, 72 × 2 ബാക്കി 7, 1 × 8 1 × 8 = 8 + 7 = 15, 152 എന്നാണ് കിട്ടുക. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 152, 152 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവാത്തവർ ഒരു തവണയും കൂടി നിങ്ങളൊന്ന് നോക്കുക, വേഗം നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. 5th question, 5th question പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നോക്കേ, 72 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് മടക്കി സമചതുരം ഉണ്ടാക്കി, ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? 72 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് മടക്കി സമചതുരം ഉണ്ടാക്കി, ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ തോന്നും എന്താണ് ഇത്, എന്ത് വേസ്റ്റ് ക്വസ്റ്റൻസ് ആണെന്നൊക്കെ തോന്നും. അതായത് വളരെ സിമ്പിളായിട്ട് കാര്യം, ഇതൊക്കെ എക്സാമിന് വരുമെന്ന്, ഈ ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട്, ഇതൊക്കെ വരുമെന്നുള്ള സംശയം നമുക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ബേസ്. അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവരിപ്പോഴും മനസ്സിലാക്കി ഇതെങ്ങനെ ഹരിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസിലെ ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, എല്ലാ എളുപ്പ ചോദ്യങ്ങളായാലും ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് വന്നതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്, പക്ഷേ കുറേ ആളുകൾക്ക് അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ആ ക്വസ്റ്റൻ നമുക്കിപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യും. ഓക്കെ, ഒന്നിൻ്റെ ടോപ്പിക് മുന്നോട്ട് പോയിട്ട് നമുക്ക് പ്രീവിയസ് നോക്കാം. അപ്പോൾ ഇവിടെ 72 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് മടക്കി സമചതുരം ഉണ്ടാക്കിയെന്ന് പറയുന്നത്, അതായത് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കണേ, ഇതാ നോക്കിയേ, എന്താണ് സാധനം, ഒരു ചരടുണ്ട്. ഓക്കെ, ഒരു ചരടുണ്ട് മീൻസ് ദാ ഒരു ചരട്, ഒരു നൂലിൻ്റെ കഷ്ണം, ഒരു വലിയൊരു ഒരു കയർ കഷ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ ലെങ്ത് 72 മീറ്റർ, 72 മീറ്ററാണ് നീളം. ക്ലിയർ? ഈ ചരട് മടക്കിയിട്ട് സമചതുരം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ ഒരു ചരടിനെ അവരെന്ത് ചെയ്തു, മടക്കിയിട്ട് സമചതുരം ഉണ്ടാക്കി. നിങ്ങളെ കയ്യിൽ ഒരു നൂലുണ്ടെങ്കിൽ അതിനെ മടക്കി നമുക്കൊരു ചതുരാകൃതിയിലാക്കാമല്ലോ, വളരെ സിമ്പിളല്ലേ, ആക്കാൻ പറ്റൂലേ. ഓക്കെ, അങ്ങനെ നമ്മൾ ചരട് മടക്കിയിട്ട് എന്ത് ചെയ്തു, സമചതുരം ഉണ്ടാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിനെന്ത് ചെയ്തു, നമ്മൾ ഈക്വലായ 4 ഭാഗമാക്കി മാറ്റും അല്ലേ. ഇതാ ഒരു ഭാഗം, 2 ഭാഗം, 3 ഭാഗം, കുറച്ചും കൂടി നീട്ടി വരക്കാം, 4 ഭാഗം. ഈക്വലായ 4 ഭാഗമാക്കി മാറ്റും, എന്നിട്ട് ഇവിടെ നിന്ന് ബെൻഡ് ചെയ്യും അല്ലേ. ഇവിടെ നിന്ന് ബെൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു പീസ് അതുപോലെ ഞാനിങ്ങനെ വെച്ചു. ഇവിടെ നിന്ന് താഴോട്ട് ഇതാ ഈ ഒരു ഡയറക്ഷൻ നമ്മൾ ബെൻഡ് ചെയ്തു, അപ്പോൾ ഇവിടെ നിന്ന് മടങ്ങി വരും. അപ്പോൾ ഇത് അടുത്ത പീസ് ഇങ്ങോട്ട് പോയി, ബാക്കിയുള്ള താഴോട്ടുണ്ടേ. ഇനി അടുത്തത് ഇവിടുന്ന് ബെൻഡ് ചെയ്താൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കാം, അതിന് ലാസ്റ്റ് ഒന്നും കൂടെ ബെൻഡ് ചെയ്താൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കാം, അങ്ങനെ സമചതുരം ഉണ്ടാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? സമചതുരം എന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും ഒരുപോലെയുള്ള ഒരു 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 രൂപം അല്ലെ, ഒരു ചതുർഭുജം. ഓക്കെ, ചതുർഭുജം എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും, അങ്ങനെയുള്ള ചതുർഭുജം, 4 വശമുള്ള രൂപമാണ് സമചതുരം. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ നിങ്ങൾ നാലോചിച്ച് നോക്കി, ഈ ചരടിൻ്റെ ആകെ നീളം 72 മീറ്റർ ആണെങ്കിൽ ഈ സമചതുരത്തിൻ്റെ 4 വശങ്ങളും കൂടെ കൂട്ടിയാലും എത്ര തന്നെ കിട്ടും? 72 തന്നെ കിട്ടണ്ടേ, കാരണം ഇത് മടക്കിയിട്ടാണല്ലോ നമ്മൾ ഇതാക്കുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ, ഇല്ല. ഇനി ഇവിടെ നോക്കി, അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചത്? ഈ 4 കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടുക? 72 കിട്ടുക, 4 കൂട്ടി 72 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചത്? കിട്ടണം, എന്തെങ്കിലും പണിയുണ്ടോ? സമചതുരത്തിനൊരു പ്രത്യേകതയുണ്ട്. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സാധനം എന്ന് വെച്ചാൽ, ഒരു വശം എത്രയാണോ, ഒരു വശം എ ആണെങ്കിൽ ഒരു വശം എത്രയാണോ അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. സമചതുരത്തിൻ്റെ ചുറ്റളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 4 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ, 4 കൊണ്ട് ഹരിച്ചാൽ ഒരു വശത്തിൻ്റെ നീളം കിട്ടും. ഇവിടെ നോക്കിയേ, എല്ലാവരും നോക്കിയേ, ഈ 4 വശവും തുല്യമാണ്, ഈ 4 തുല്യ വശങ്ങൾ കൂട്ടിയപ്പോഴാണ് 72 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം ഇതാ, ഇതിപ്പോൾ എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും, ഇതും എ ആണ്, ഇതും എ ആണ്. ഓക്കെ, വശങ്ങളെ നമ്മൾ എ എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. 4 കൂടെ കൂട്ടിയാൽ 4 എ ആണ്, ആ 4 എ എന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ കിട്ടിയ സാധനമാണ് 72. അങ്ങനെയാണെങ്കിൽ 1 എ ആണ് ഒരു വശം, ആ 1 എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ആകെ ഉള്ള 72നെ ആകെ വശങ്ങളുടെ എണ്ണമായ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 72നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി, മെൻ്റൽ കാൽക്കുലേഷൻ വഴി നിങ്ങൾക്ക് എത്ര കിട്ടും? സിമ്പിളായിട്ട് കിട്ടുമല്ലോ, 18 കിട്ടും അല്ലേ. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഹരിച്ചു നോക്കിയാൽ മതി, അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ 72നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, 7 × 4 ഒരു തവണ അല്ലേ, 1 × 4 = 4, 7 × 4 = 3, ഈ 2 താത്തി എഴുതി, 32 എത്ര 4 × 8 = 4, 32. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 18 എന്ന് കിട്ടി. ഒരു വശത്തിൻ്റെ നീളം 18 മീറ്ററാണ്, സോറി സെൻറ്റിമീറ്ററാണ്, ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 18 സെൻറ്റിമീറ്ററാണ്, സെൻറ്റിമീറ്ററാണ്, നമുക്ക് CM എന്നും എഴുതാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. 6th ചോദ്യമാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമായിരിക്കട്ടെ. ഓക്കെ, സമചതുരാകൃതിയിലുള്ള, വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണേ, നോക്കാം. സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ ചുറ്റളവ് 884 മീറ്ററാണ്.
തോട്ടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞതന്നെയാണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു കൺഫ്യൂഷൻ വേണ്ട, വളരെ വളരെ സെയിം. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞ കാര്യം ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ ചുറ്റളവാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഒരു മിനിറ്റ്, ഒരു സമചതുരം വരയ്ക്കാൻ വേണ്ടി നോക്കിയതാണ്, ഷേപ്പ് കയ്യിൽ നിന്ന് പാളിപ്പോയി. ഇവിടെ നോക്കാം നമുക്ക്, ആ ഏകദേശം ഒരു സമചതുരം ആയിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പോൾ സമചതുരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, സമചതുരം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഉള്ളതാ, നാല് വശം ഒരുപോലെയുള്ള സാധനം. നമ്മൾ തൊട്ട് മുന്നത്തെ കുറിച്ചിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ചുറ്റളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാത്തവരുടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ചുറ്റളം എന്ന് വെച്ചാൽ ഈ നാല് വശം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്, അതാണ് ചുറ്റളത്. ഈ വശത്തിൻ്റെ നീളം, ഇതിൻ്റെ നീളം, അതുപോലെ ഈ വശത്തിൻ്റെ നീളം, ഇതിൻ്റെ നീളം, ഇതെല്ലാം കൂടെ കൂട്ടി എത്രയാണോ കിട്ടുന്നത്, അതാണ് ചുറ്റളവ്. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി ഇങ്ങോട്ട് ഓക്കെ, ഈ തോട്ടത്തിൻ്റെ ഒരു വശം എത്രയാണെന്നാണ്, നാലും കൂട്ടിയാൽ 854. തൊട്ട് മുന്നത്തെ കുറിച്ചിൽ നാലും കൂട്ടിയപ്പോൾ 72, അതേപോലെ തന്നെ 854. അപ്പോൾ ഇനി ഒരു പണിയൊന്നുമില്ല, ഒരു വശത്തിൻ്റെ ഇതാ. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? നീളം സമം ആകെ ചുറ്റളവായ 884 ആകെ വശങ്ങളുടെ എണ്ണമായ 4 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി, അതാണ് ഉത്തരം. 8-ൽ 4 രണ്ട് തവണ, ഈ 8-ൽ 4 രണ്ട് തവണ, 4-ൽ 4 ഒരു തവണ. ആൻസർ 221. അതായത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും, ഒരു വശം 221, ഇതും 221, ഇവിടെയും 221, ഇതും 221, എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. 200, 200, 400, 600, 800 21, 21, 21, 21 കൂട്ടി 84, അങ്ങനെ 884 വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജെയിംസ് തൻ്റെ വീട്ടിലേക്ക് രണ്ടു തരം CFL ബൾബുകൾ 5 വീതം വാങ്ങിച്ചു. വില കുറഞ്ഞ ബൾബ് 1 ന് 85 രൂപയാണ് നൽകിയത്. ആകെ വില 1000 രൂപയായി. വില കൂടിയ ബൾബുകളിൽ 1 ന് എന്താണ് വില? ഇതാണ് ക്വസ്റ്റ്യൻ. ജെയിംസ് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് തരത്തിലുള്ള ബൾബുകളാണ് വാങ്ങിയത്, 5 വീതം വാങ്ങി. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 വാങ്ങിയിട്ട് പോയി. ഓക്കെ, രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ചിലപ്പോൾ ഒരു 9 ബൾബായിരിക്കും, മറ്റൊന്ന് ഒരു 12 ബൾബായിരിക്കും. ഓക്കെ, എത്ര ആവട്ടെ, അപ്പോൾ 5 വീതം വാങ്ങിയത്. ഇനി അതിൽ പറഞ്ഞ കാര്യം നോക്കിയേ, 5 വീതം വാങ്ങിയിട്ടുണ്ട്, 2 ഉം 5 വീതമാണുള്ളതാ. ഒരു ഉദാഹരണമാണ്, 1 9 നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, അതൊരു 5 ഉണ്ടെന്ന് വിചാരിക്കുക. അടുത്തത് ഒരു 12, നമ്മൾ അത്യാവശ്യത്തിന് കുറച്ച് ലൈറ്റ് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക അല്ലേ, അതിലും കൂടിയതുണ്ട്. അപ്പോൾ നമ്മൾ 5 വീതം അദ്ദേഹം വാങ്ങിയിട്ട് പോയി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, 9 വാട്ടും 12 വാട്ടും നോക്കിയാൽ 9 പൈസ കുറവാണ്, ഇതിന് കൂടുതലാണ് അല്ലേ, ആ രീതിയിലാണ് ഉണ്ടാവുക. എന്ന് നോക്കിയേ, വില കുറഞ്ഞ ബൾബ് 1 ന് 85 രൂപയാണ് നൽകിയതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ വില കുറഞ്ഞ ബൾബ് ഉറപ്പായിട്ട് ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് 1 ന് 85 രൂപ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം, ഇത് അവിടെ എഴുതി വെക്കാം, 85 രൂപയാണ് അദ്ദേഹം കൊടുത്തത്. 85 രൂപ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 85 കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ നോക്കുക, ഇങ്ങോട്ട് ശരിക്കും നോക്കുക. അങ്ങനെയാണെങ്കിൽ ആകെ വില 1000 രൂപ ആയിട്ടും ഉണ്ട്, ആകെ ബില്ല് 1000 രൂപയായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയാണെങ്കിൽ വില കൂടിയ ബൾബുകളിൽ 1 വില എത്രയാണെന്നാണ് ചോദിച്ചത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്. ശരിക്കും ശ്രദ്ധിച്ചേ, രണ്ട് തരത്തിലുള്ള ബൾബുകളുണ്ട്, അത് 2 ഉം 5 വീതമാണ് ഇദ്ദേഹം വാങ്ങിച്ചത്. അതിൽ വില കുറഞ്ഞ ബൾബിന് 1 എണ്ണത്തിന് 85 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മോട് ചോദിച്ചത് വില കൂടിയ ബൾബിൽ 1 വില എത്രയാണ്. അപ്പോൾ 2 കൂടി ആകെ 1000 രൂപ ചിലവായിട്ടുണ്ടെന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, കണ്ടുപിടിക്കാൻ പറ്റില്ലേ? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കി കേൾക്കല്ല, വേഗം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി, എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 5 വിലയും, ഇതാ ഇവിടെ വില കുറഞ്ഞ ബൾബിൻ്റെ 5 വിലയും അതുപോലെ തന്നെ വില കൂടിയ ബൾബിൻ്റെ 5 വിലയും കൂടെ കൂടിയിട്ടാണല്ലോ ആകെ 1000 രൂപ ആയിട്ടുണ്ടാവുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു വില കുറഞ്ഞ ബൾബിന് 85 രൂപയാണെന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 കുറഞ്ഞ ബൾബുകൾക്കുള്ള ആകെ വില കാണാൻ പറ്റുമല്ലോ അല്ലേ. 1 ന് 85 5 എത്ര നമുക്കറിയാലോ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം, എന്താണ് വില കുറഞ്ഞ ബൾബ് എന്ന് തൽക്കാലം അങ്ങനെ എഴുതാം അല്ലേ. 5 കുറഞ്ഞ ബൾബുകളുടെ വില കുറഞ്ഞ, ഇങ്ങനെ നമുക്ക് എക്സാമിന് എഴുതേണ്ട കാര്യമില്ല, വില കുറഞ്ഞ ബൾബുകളുടെ ബൾബുകളുടെ ആകെ അല്ലേ, ബൾബുകളുടെ ആകെ വില, ആകെ വില വില എത്രയാണ് വരിക. 1 എണ്ണത്തിന് 85 രൂപയാണ്, 5 എണ്ണത്തിന് 5 × 85 5 × 85 എന്ന് വെച്ചാൽ നിങ്ങൾ ഗുണിച്ചാൽ മതി, 5 × 5 = 25 പിന്നെ 2 എട്ട് 8 × 5 = 40 ആ 2 കൂട്ടിയാൽ 42 425 രൂപയാണ് വരിക അല്ലേ. അല്ലെ ഇങ്ങനെ നോക്കിയാൽ മതി, 10 × 85 850 അതിൻ്റെ പകുതി എടുത്താൽ ഇത് തന്നെയാണ് വരിക. ഇങ്ങനെയും ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ വില കുറഞ്ഞ 5 കൂടി ആകെ 425 രൂപയാണ് വിലയായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 2 കൂടെ ടോട്ടൽ 1000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആകെ ആ 425 രൂപയാണെങ്കിൽ ഇതിൻ്റെ ആകെ വില കിട്ടുമല്ലോ. അതായത് വില കൂടിയ ബൾബുകളുടെ ആകെ പൈസ കിട്ടാൻ വലിയ പണിയുണ്ടോ? ഒരു പണിയില്ലല്ലോ. എന്ത് ചെയ്താൽ മതി, ടോട്ടൽ 1000 രൂപയിൽ നിന്നും ഈ വില കുറഞ്ഞ ബൾബുകളുടെ 425 രൂപ നമ്മൾ കുറച്ചാൽ പോരെ, മതിയല്ലോ. അപ്പോൾ 1000-ൽ നിന്നും 425 കുറച്ചാൽ എത്ര കിട്ടുന്നതാണ് നിങ്ങൾ അടുത്ത് നോക്കേണ്ടത്. എത്ര വരിക, 1000-ൽ നിന്നും 400 പോയാൽ 600, 25 പോയാൽ 575 അല്ലേ. അപ്പോൾ 575 രൂപയാണ് എന്ത് വരിക, വില കൂടിയ 5 ബൾബുകൾക്കും കൂടെ ആകെ ആയിട്ടുള്ളത്.
അങ്ങനെ വില കൂടിയ അഞ്ച് ബൾബിനും കൂടെ ആകെ 575 രൂപയാണെങ്കിൽ ഒരു ബൾബിൻ്റെ വില കാണാൻ ഒരു പണിയുമില്ലല്ലോ. നിങ്ങളെല്ലാവരും വളരെ ഒച്ചത്തിൽ പറയും, വളരെ സൗണ്ടിൽ നിങ്ങൾ പറയും, സിമ്പിളായിട്ട് പറയും, എന്ത് ചെയ്താൽ മതി, 575 ഈ പറഞ്ഞ 5 കൊണ്ട് ഹരിച്ചാൽ മതി. കാരണം വില കൂടിയതും 5 തന്നെയാണല്ലോ, എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒരു ബൾബിൻ്റെ മീൻസ് ഒരു വില കൂടിയ ബൾബിൻ്റെ, അങ്ങനെ എഴുതണമെന്നില്ല, വില കൂടിയ ബൾബിൻ്റെ വില സമം വില കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും നോക്കണ്ട, ആകെ വിലയായ 575 നിങ്ങൾ എന്ത് ചെയ്യുക, എണ്ണമായ 5 കൊണ്ട് ഹരിക്കുക. അതിനും സിമ്പിളായിട്ട് ഹരിക്കാൻ പറ്റും, 5 ഒരു തവണ, 7 ഒരു തവണ, ഇവിടെ ബാക്കി 2 ആ 2 കൊണ്ട് എടുത്താൽ 7 പകരം 25 25 തവണ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് 115 രൂപയാണ് വരിക. സിമ്പിളല്ലേ, വളരെ എളുപ്പത്തിൽ കിട്ടും 115 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, ഒന്നും കൂടെ ഒന്ന് ഇഷ്ടം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു യു പി എസ് സ്കൂളിലേക്ക് ഒരേ വിലയുള്ള 6 ക്ലോക്കുകൾ വാങ്ങി, ആകെ 924 രൂപയായി. ഇനി ഇതേ വിലയുള്ള 7 ക്ലോക്കുകൾ കൂടി വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരേ വിലയുള്ള 6 ക്ലോക്കുകളാണ് വാങ്ങിയത്, ആകെ വില 924 അങ്ങനെയാണെങ്കിൽ ഒരേ വിലയുള്ള 7 വാങ്ങിയാൽ എത്ര പൈസ ആവുന്നില്ല ചോദിച്ചത്, ടോട്ടൽ എത്ര വില വേണ്ടി വരുന്നില്ലേ, എന്തായാലും ഈ 924 കൂടുതലായിരിക്കുമല്ലോ, കാരണം 6 വില 924 അല്ലേ, 6 924 ആണെങ്കിൽ 7 വില ഉറപ്പായിട്ട് ഇതിനേക്കാൾ കൂടുമല്ലോ, ആ കൂടുതലേ ഉണ്ടാവുള്ളൂ അല്ലേ, എന്തായാലും കൂടും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം, വല്ല പണിയുണ്ടോ, 6 അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വില കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റൂലേ, ഒരെണ്ണത്തിൻ്റെ വില കിട്ടൂലേ. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, 7 കണ്ടുപിടിക്കാൻ പറ്റൂലേ. ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരേ വിലയുള്ള 6 ഐസ്ക്രീമിൻ്റെ വില, ഓക്കെ, ഒരേ വിലയുള്ള 6 ഐസ്ക്രീമിൻ്റെ വില നിങ്ങൾ 600 രൂപ കൊടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ വിലയുള്ള 7 ഐസ്ക്രീമിന് എത്ര വിലയാവും എന്ന് ചോദിച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ കിട്ടും. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 ഒരെണ്ണത്തിൻ്റെ വില എത്രയാണെന്ന് കിട്ടൂലേ, 600 നിങ്ങൾ 6 കൊണ്ട് ഹരിക്കുന്നു 100 കിട്ടി. ഒരെണ്ണത്തിന് 100 7 വില കാണാൻ പണിയുണ്ടോ, അതിന് 7 കൊണ്ട് ഗുണിച്ചാൽ പോരെ, അപ്പോൾ 700 കിട്ടും. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ നോക്കണ്ട, ഒന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി, ഒരു ക്ലോക്കിൻ്റെ വില ആദ്യം കണ്ടുപിടിക്കുക. ഒരു ക്ലോക്കിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ക്ലോക്കിൻ്റെ വില സമം ആകെ വിലയായ 924 ആകെ ക്ലോക്കുകളുടെ എണ്ണമായ 6 കൊണ്ട് ഹരിച്ചാൽ മതി, എത്ര കിട്ടുന്നുണ്ട് നോക്കിയാൽ മതി. ഓക്കെ, 9 എങ്ങനെ വേണം ചെയ്യാം, നിങ്ങൾക്ക് ഹരിച്ചിട്ടും എങ്ങനെ വേണം എഴുതിയിട്ടൊക്കെ നോക്കാം, 9 ഒരു തവണ ആണല്ലോ, ശരി. അപ്പോൾ ബാക്കി ഇവിടെ 2 6 കഴിച്ച് ബാക്കി 3 3 പോവില്ല, അപ്പം 32 എത്ര പോവും, 32 എന്ന് വെച്ചാൽ എത്ര, 5 6 30 അല്ലേ, 5 x 6 30 പിന്നെ ആ 2 ഇങ്ങോട്ട് ഒന്ന് 24 24 എത്ര 6 4 x 4 എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിൻ്റെ വില 154 രൂപയാണ്. അങ്ങനെ ഒരു ക്ലോക്കിൻ്റെ വില 154 രൂപയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് കിട്ടൂലേ, ഒരു ക്ലോക്കിന് 154 രൂപയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതെർഫോർ അല്ലെങ്കിൽ അതുകൊണ്ട് 7 ക്ലോക്കിൻ്റെ വില സമം എന്ത് ചെയ്താൽ മതി, ഈ 1 വിലയായ 154 7 കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ മതി. ഓക്കെ, അത് ഗുണിക്കാൻ പണിയുണ്ടോ, സിമ്പിളല്ലേ, ഇതാ 4 ഗുണിക്കണം 7 4 7 28 ബാക്കി 2 5 7 35 2 37 7 ബാക്കി 3 1 7 3 10 1078 രൂപയാണ് 7 വരിക. പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് കിട്ടൂലേ അല്ലേ. 6 നിങ്ങൾ 924 ആദ്യം എന്ത് ചെയ്യുക, ഒരെണ്ണത്തിൻ്റെ വില കാണാൻ 924 നിങ്ങൾ 6 കൊണ്ട് ഹരിക്കുക. നമ്മൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് എവിടെ നോക്കുക, 9 ഒരു തവണ, 1 6 9 6 പോയ 3 2 താത്തി 32 എത്ര 6 6 6 36 അപ്പോൾ 5 6 30 5 6 30 ബാക്കി 2 ആ 4 കൊണ്ട് താത്തി 24 24 എത്ര 6 പോവും 3 6 18 4 6 24 അങ്ങനെയാണ് 154 കിട്ടിയത്. ഓക്കെ, അങ്ങനെ ഒരെണ്ണത്തിന് ഇത്ര പൈസ ആണെങ്കിൽ ബാക്കി എത്ര എണ്ണത്തിൻ്റെ കാണുക കഴിഞ്ഞ ഗുണിച്ചാൽ മതി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങളാണ് വാങ്ങേണ്ടത്, നോട്ട് പുസ്തകങ്ങൾ എന്ന് ആണേ, നോട്ട് പുസ്തകങ്ങളാണ് വാങ്ങേണ്ടത്, 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം എന്നാണ് ചോദിച്ചത്. ശരിക്കും നോക്കണം, ശ്രദ്ധിക്കണം, സ്കൂൾ സ്റ്റോറിലേക്ക് എന്ത് ചെയ്യണം, 1825 നോട്ട് പുസ്തകങ്ങൾ വാങ്ങാനുണ്ട്, വാങ്ങേണ്ടതുണ്ട്, 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം എന്നാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ, എത്ര കെട്ടുകൾ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ആകെ 1825 വേണ്ടത്, 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് നോക്കിയാൽ മതി, 25 വീതം നമ്മൾ ഗ്രൂപ്പാക്കി ഇങ്ങനെ വെച്ചാൽ ആകെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി, ആ വീതമുള്ള എത്ര കെട്ടുകൾ എന്ന് വെച്ചാൽ ആകെ കെട്ടുകളുടെ എണ്ണം സമം നിങ്ങൾ 1825 ഈ 25 കൊണ്ട് ഹരിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് തന്നെയാണ് ആൻസർ. 1825 25 കൊണ്ടായിരിക്കാം, പല രീതിയിൽ ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം, 182 എത്ര 25 ഉണ്ടെന്ന് വേണം നോക്കാം.
പതിനെട്ടിൽ പോവില്ല, അതുകൊണ്ട് 182, 100 നാല് തവണ 25 പോകും അല്ലേ. പിന്നെ 82 50 രണ്ട് തവണയാണ് ആണല്ലോ. പിന്നെ 75 3 തവണയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒറ്റയടിക്ക് എന്ത് പറയാം, 100 നാലും 82 ഒരു 3 പോവും, അങ്ങനെ ആകുമ്പോൾ നമുക്ക് 7 പോവും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി 7 25, 7 തവണ പോവും അല്ലേ. 7 25 എന്ന് പറഞ്ഞാൽ 175 വരിക. അപ്പോൾ ഇവിടെ 182 ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിയത്തിലുണ്ടാകും 175 എന്ന് 182 പോകാനായിട്ട് ഇവിടെ 7 ബാക്കിയുണ്ട്. വീണ്ടും ഒരു 75 മാറി, 75 3 എന്ന് വെച്ചാൽ 73 ആൻസർ. അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പഠിച്ച പോലെ 1825 നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 25 കൊണ്ട് ഹരിക്കുക. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ മെത്തഡ് ഉണ്ട്, ഇവിടെ നിങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ ഹരിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ മെത്തഡ് യൂസ് ചെയ്യാം. ഓക്കെ, അത് നോക്കാം നമുക്ക്, എല്ലാവർക്കും ചിലപ്പോൾ അതായിരിക്കും കൺഫ്യൂഷൻ വരിക. ബാക്കി എല്ലാവരും ഹരിക്കാൻ അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റും. ഇതാ 1825 25 ഹരിക്കണം. ഏറ്റവും നല്ലത് 5 കൊണ്ട് ഹരിക്കും രണ്ടിനെയും. ഇതാ 25 5 5 തവണ, അപ്പോൾ 1825 25 ഉണ്ട് നോക്കിയാൽ മതി. 18 3 തവണ 3 5 15, ബാക്കി 3 32 6 5 30, 25 5 5 25. ഇനി 365 എത്ര 5 നിങ്ങൾ നോക്കിയാൽ മതി. 365 എത്ര 5 36 ഉള്ള ആകെ അഞ്ചുകളുടെ എണ്ണം 7 7 5 35, 15 3, അങ്ങനെയും 73 കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്രമേളയിൽ വിജയികളായതിൻ്റെ സന്തോഷം പങ്കിടാൻ സ്കൂളിലെ 768 കുട്ടികൾക്കും ലഡു നൽകാൻ തീരുമാനിച്ചു. 1 കിലോഗ്രാം ലഡുവിൽ 24 എണ്ണം ഉണ്ടാകും, എത്ര കിലോഗ്രാം ലഡു വാങ്ങണം? ഇത് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത അതേ മെത്തഡ് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, ഒരു ഒരു കൺഫ്യൂഷനും വേണ്ട. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, കൺഫ്യൂഷൻ വരിക, ഇത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്താ ചെയ്തത്, 768 കുട്ടികൾക്കും നമുക്ക് ലഡു കൊടുക്കണം അല്ലേ. 1 കിലോഗ്രാം ലഡു വെച്ച് നമുക്ക് 24 കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ബർത്ത്ഡേ ആണ്. നിങ്ങൾക്ക് 768 ആളുകൾക്ക് നിങ്ങൾ കൂടിയുള്ളവർക്ക് നിങ്ങൾക്ക് ലഡു അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും കൊടുക്കണം. ഓക്കെ, 1 കിലോഗ്രാം ലഡു എന്ന് വെച്ചാൽ 24 കിട്ടും. അപ്പോൾ എത്ര കിലോഗ്രാം വാങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 768 ആവാൻ എത്ര 24 ഗ്രൂപ്പുകൾ വേണം നോക്കിയാൽ പോരെ. സിമ്പിളല്ലേ, സിമ്പിളല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, 768 ഈ പറഞ്ഞ 24 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ കിട്ടുന്ന എത്രയാണോ അത്രയും കിലോ ആണ് ആൻസർ. ഓക്കെ, സിമ്പിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹരിച്ചു പോകുക. ഹരിക്കാൻ ഞാൻ പറഞ്ഞു എഴുതിയിട്ട് നേരിട്ട് ഹരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ 2 ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കുക. 24 പകുതി 12, 768 പകുതി എത്രയാണ്, നേരിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വേണ്ട. 7 പകുതി 3, 3 6, ബാക്കി 1. ഇങ്ങോട്ട് വെച്ചാൽ 16 പകുതി 8, 8 പകുതി 4, 384 12. ഇവിടുന്ന് വേണം നമുക്ക് വീണ്ടും ചെറുതാക്കാം. 12 പകുതി 6, 384 പകുതി എത്രയാണെന്ന് നോക്കാം. എത്ര വരുക, 38 പകുതി 19 അല്ലേ, 4 പകുതി 2, 192 6. അപ്പോൾ കുറച്ച് ചെറുതാക്കി. അപ്പോൾ നിങ്ങൾ നേരിട്ട് 768 24 എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം 192 ഇതാ 192 2/6 എത്രയാണെന്ന് നോക്കിയാൽ മതി. അതിൻ്റെ അർത്ഥം 192 6 കൊണ്ട് ഹരിക്കണം. അതിന് നേരിട്ട് കിട്ടുമല്ലോ. 19 എത്ര 6 1 6 6, 6 12, 3 6 18 എന്ന് വെച്ചാൽ 3 തവണ 6 പോകും. 18 18, ബാക്കി 1 ആ 1 ഇങ്ങോട്ടെടുത്ത 12 12 എത്ര 2 തവണ 6 എന്ന് വെച്ചാൽ ആൻസർ 32 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം ലഡുവിൽ 24 വീതം 32 കിലോഗ്രാം ലഡു നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾ 768 ആളുകൾക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതുപോലെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോകുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അധികം വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരുപാട് കുറവ് വാങ്ങിച്ചു പോകും. ഓക്കെ, രണ്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള വേസ്റ്റേജ് ആണ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അബു ഓരോ ആഴ്ചയിലും ചെലവ് കഴിച്ച് മിച്ചം വരുന്നതിൽ നിന്ന് 35 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിക്കും. ഇപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 1505 രൂപയുണ്ട്. എത്ര ആഴ്ചത്തെ സമ്പാദ്യം ആണിത്? ശരിക്കും മനസ്സിലാക്കണം. അബു ഓരോ ആഴ്ചയിലും, ഓരോ ദിവസമോ ഓരോ മാസമോ അല്ല, ഓരോ ആഴ്ചയിലും എന്ത് ചെയ്യുന്നുണ്ട്, ചിലവൊക്കെ കഴിച്ച് മിച്ചം വരുന്ന പൈസയിൽ നിന്ന് 35 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിക്കും. ഓക്കെ, ഓരോ ആഴ്ചയിലും 35 രൂപ വീതമാണ് ബാങ്കിലിടല്. ഇപ്പോൾ അയാൾ അക്കൗണ്ട് നോക്കിയപ്പോൾ 1505 രൂപയായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ആഴ്ചത്തെ സമ്പാദ്യം എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ എത്ര ആഴ്ച കൊണ്ടാണ് ഈ പൈസ ആയതെന്ന്. ഒരാഴ്ച 35 രൂപ വെച്ചിട്ട് എത്ര 35 ചേർന്നതാണ് ഈ തന്ന പൈസ എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി, സിമ്പിളല്ലേ. എന്ത് ചെയ്താൽ മതി, ആകെ പൈസയായ 1505 ഒരാഴ്ചയിലെ പൈസയായ 35 കൊണ്ട് നിങ്ങൾ ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആകെ ആഴ്ചകൾ കിട്ടും. ഓക്കെ, 1505 35 കൊണ്ട് ഹരിക്കാൻ രണ്ട് രീതി ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് നേരിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 35 കൊണ്ട് ഹരിക്കാം, ഡയറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇതാ 35 എത്ര 5 കൊണ്ട് നോക്കുക, 7 തവണ അല്ലേ. 1505 15 3 തവണയാണ്, 0 പോയില്ല, 0 അതുപോലെ എഴുതി, 5 1 തവണ, 301/7 വരിക. ഇനി നിങ്ങളൊന്ന് നോക്കണ്ട, 301 7 കൊണ്ട് ഹരിച്ചാൽ മതി. 301 ഹരിക്കണം 7, എത്ര വരിക,
മൂന്നിനെ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പം മുപ്പതിലെത്ര ഏഴുണ്ട്? നാല് ഏഴ് ഇരുപത്തെട്ടാണ് അല്ലേ, ഇരുപത്തെട്ടാണ്. ബാക്കി ഒരു രണ്ടുണ്ട്, ആ രണ്ട് ഇങ്ങോട്ട് ചേർന്ന് ഇരുപത്തി ഒന്നായി മാറും. ഇരുപത്തൊന്നിലെത്ര ഏഴുണ്ട്? മൂന്ന് ഏഴ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അബുവിൻ്റെ 43 ആഴ്ചത്തെ സമ്പാദ്യമാണ് 1505 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, ഒരാഴ്ച 35 രൂപ വീതമാണ് ബാങ്കിലിടുന്നെങ്കിൽ 43 ആഴ്ച ആകുമ്പോഴേക്കും ഇത്രയും പൈസ ആയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഓഡിറ്റോറിയത്തിൽ 864 കസേരകൾ 24 വരികളിലായി നിരത്തിയിട്ടിരിക്കുന്നു. ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 1260 കസേരകൾ കൂടി ഇടണം. ഇനി എത്ര വരികൾ കൂടി വേണ്ടി വരും? ശരിക്ക് ശ്രദ്ധിക്കണം, ഒരു ഓഡിറ്റോറിയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 864 കസേരകൾ 24 വരികളിലായിട്ട് നിരത്തിയിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിരത്തിയിട്ടിരിക്കുന്നു അല്ലേ. 864 കസേരയുള്ളത് 24 വരികളാണുള്ളതാ. ഒരു വരി, രണ്ട് വരി, മൂന്ന് വരി, നാല് വരി, അഞ്ച്, അങ്ങനെ 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 പോയിട്ട് 24 വരികളാണുള്ളത്. ഓക്കെ, അങ്ങനെ 24 വരികളിലുമായിട്ട് 864 കസേരകൾ അവർ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നിരത്തി വെച്ചു. ഓക്കെ, ഇനി ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 1260 കസേരകൾ കൂടി ഇടണം. ഇനി എത്ര വരികൾ കൂടി വേണ്ടി വരുമെന്നാണ് ചോദിച്ചത്. വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 864 കസേരയുണ്ട്, 24 വരികൾ വേണ്ടി വന്നു അതിന് തുല്യമായിട്ട്, ഇതുപോലെ കൃത്യമായിട്ട് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ, വരി വരിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇടുന്ന എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ആലോചിച്ച് നോക്കിയേ, ഓരോ വരിയിലും ഒരേ തുല്യമായിട്ടുള്ള എണ്ണം കസേരകളാണ് ഉള്ളത്. ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 864 കസേരയുണ്ട്. അപ്പം നമുക്ക് ഒരു വരിയിലെ കസേരകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇവിടുന്ന്? ഒരു വരിയിലെ കസേരകളുടെ എണ്ണം അല്ലേ, ഒരു വരിയിലെ കസേരകളുടെ എണ്ണം, കസേരകളുടെ എണ്ണം നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. കസേരകളുടെ എണ്ണം എത്ര കിട്ടുക? ഒരു വരിയിലെ കസേരകളുടെ എണ്ണം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആകെ കസേരകളുടെ എണ്ണമായ 864 ആകെ വരികളുടെ എണ്ണമായ 24 കൊണ്ട് നിങ്ങൾ ഹരിക്കണം. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് ഒരു വരിയിലുള്ള കസേരകളുടെ എണ്ണം. സംശയമൊന്നുമില്ലല്ലോ, ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചോ, 864 24 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? വേണം ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. 24 പകുതി ഇവിടുന്നതാ, ഇവിടെ നിങ്ങൾക്ക് 24 പകുതി കണ്ടുപിടിക്കാം. 12 വരിക, ഇവിടെ ഇതിൻ്റെ പകുതി 864 പകുതി, 8 4, 6 3, 4 2, 432. ഇനിയും ഇരട്ട സംഖ്യ തന്നെയാണ്, വീണ്ടും ഒന്നും കൂടി പകുതി കണ്ടുപിടിക്കാം. 12 പകുതി എത്രയാ? 6. 432 പകുതി എത്ര? 4 പകുതി 2, 3 പകുതി 1, പിന്നെ ഒന്ന് ഇങ്ങോട്ട് വരും 12, 6, 216. ഇനി വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക? 216 നിങ്ങൾ എന്ത് ചെയ്യുക? 6 കൊണ്ട് ഹരിച്ചാൽ മതി. 21 എത്ര 6 പോവും? 3, 6, 18 ബാക്കി 3 36, 6, 36 തവണയാണ് പോവുക. ഓക്കെ, 216 6 കൊണ്ട് ഹരിച്ചാൽ 36 എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ 36 കസേരകളാണ്, അടുത്തതിൽ 36 തന്നെയാണ്. അങ്ങനെ 36 കസേരകൾ വീതം 24 വരികളിൽ അറേഞ്ച് ചെയ്തപ്പോഴാണ് ഇത്രയും ആയത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1260 കസേരയും കൂടി അവർക്ക് ഇനി എന്ത് ചെയ്യണം? ഇതേപോലെ വരികളായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരികൾ കൂടി വേണമെന്നാണ് ചോദിച്ചത്? എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഇനിയിപ്പോൾ കസേര ബാക്കിയുള്ളത് 1260 അല്ലേ, 1260 കസേരയാണ് ഇവിടെ ഉള്ളത്. 1260 കസേരകളാണ് ഉള്ളത്. ഓക്കെ, ഒരു വരിയിൽ എത്ര കസേര നമുക്ക് ഇടാൻ പറ്റും? 36 ഒരു വരിയിൽ 36 കസേര നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആകെ വരികൾ ഇട്ടാൽ എന്ത് ചെയ്താൽ മതി? ആകെ എണ്ണമായ 1260 ആകെ കസേരകൾ, ഒരു വരിയിലെ കസേരകളുടെ എണ്ണമായ 36 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആകെ എണ്ണം കിട്ടും 1260 36 കൊണ്ട് ഹരിക്കുക. എന്ത് ചെയ്താൽ മതി? ഇതിനെയും നിങ്ങൾക്ക് സിമ്പിളാക്കി ചെറുതാക്കി എഴുതാം, അല്ലെങ്കിൽ 6 കൊണ്ടൊക്കെ ഹരിക്കാം, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. 1260 പകുതി വെച്ച് നിങ്ങൾക്കറിയാം 630 അല്ലേ, 630, 36 പകുതി 8, സോറി 36 പകുതി എത്ര വരിക? 18. ഒന്നും കൂടി ചെറുതാക്കിയാൽ 630 പകുതി നമുക്കറിയാം, അത് 6 പകുതി 3, 3 പകുതി നമുക്ക് എത്ര കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ 1 എഴുതി അല്ലേ, 1 2 2, ബാക്കി 1 10 5, 315/9 എന്ന് എഴുതാം. ഇനി ഇതിനെ നിങ്ങൾ ഹരിച്ചെടുത്താൽ മതി. 31 എത്ര? 9 പോവും. 3 9 പോയില്ല. 31 എത്ര? 4 9 36 അല്ലേ, അപ്പോൾ 4 3 9 27, അപ്പോൾ 3 9 27. 27 കഴിച്ച് ഇവിടെ 4 ബാക്കിയുണ്ട്, അപ്പോൾ 4 കൊണ്ട് എടുത്ത് 45, 45 എത്ര? 5 9 45 അല്ലേ, 9 5 45. അപ്പോൾ ടോട്ടൽ 35 വരികളും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അധിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്, ബാക്കി എത്ര ദിവസങ്ങളുണ്ടെന്നാണ് ചോദിച്ചത്. ഒരു അധിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ടെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. ഒരു അധിവർഷം, ഓക്കെ, ലീപ് ഇയർ. ഇപ്പോൾ ഈ വർഷമൊക്കെ ലീപ് ഇയർ 2024, ഒരു വർഷം ഒരു ദിവസം അധികമാണല്ലേ. അപ്പോൾ 2024 ലീപ് ഇയർ ആണ്. ഓക്കെ, അവസാനത്തെ രണ്ടക്കങ്ങൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, നോക്കിയാൽ മതി. അങ്ങനെ വരുന്ന എല്ലാ വർഷങ്ങളും എന്താണ്? അധിവർഷങ്ങളാണ്. അപ്പോൾ ഒരു അധിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ടെന്നാണ് ചോദിച്ചത്. കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? ഒരു അധിവർഷത്തിലുള്ള ആകെ ദിവസങ്ങളുടെ എണ്ണം നിങ്ങൾ ആദ്യം എഴുതി വെക്കുക അല്ലേ. ഒരു അധിവർഷത്തിലെ ഇതാ, അധിവർഷത്തിലെ ആകെ ദിവസങ്ങൾ, ആകെ ദിവസങ്ങൾ എത്ര വരുവാ? അധിവർഷത്തിലെ ആകെ ദിവസം, ദിവസങ്ങൾ എത്ര കിട്ടും?
ഒരു സംശയം വേണ്ട, 366 ദിവസമാണ് വരിക. ഓക്കെ, 366 ദിവസമാണ് വരിക. സാധാരണ 365 ഒരു അതിവർഷം എന്ന് വെച്ചാൽ ഒരു ദിവസം അധികം വരും, അതിന് 366 ദിവസമായി. ഇനി എന്ത് ചെയ്താൽ മതി, ആകെ എത്ര ആഴ്ച ഉണ്ട് നോക്കാൻ. ഒരേ ആഴ്ച അല്ലേ, ഒരാഴ്ച എന്ന് വെച്ചാൽ എത്രയാണ്, ഇവിടെ 366 ദിവസങ്ങളാണുള്ളത്. ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്, 7 ദിവസമാണ് അല്ലേ, 7 ദിവസങ്ങളാണ് ദിവസമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 366 7 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി, 7 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നോക്കാം നമുക്ക് എത്രയാണ് കിട്ടും നോക്കാം. 3 7 കൊണ്ട് പറ്റില്ല, 36 എത്ര 7 നോക്കുക, എത്ര വരിക, 5 7 35 അല്ലേ, 5 7 35 ആണ്. അപ്പോൾ 36 നിന്ന് 35 പോയി 1 വരും, 16 എത്ര 7 നോക്കി, 2 7 14 3 7 21, അപ്പോൾ 2 7 14 ബാക്കി എത്ര വരിക, 2. ഇതിൻ്റെ അർത്ഥം എന്താ, 366 ദിവസങ്ങളിൽ 7 ദിവസങ്ങൾ വീതമുള്ള 52 അതായത് 7 ദിവസം വെച്ചാൽ ഒരാഴ്ചയാണ്, അപ്പോൾ 52 ആഴ്ചകളാണുള്ളത്, പ്ലസ് ഒരു 2 ദിവസം അഡീഷണൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മനസ്സിലായി, ഒരു അധിവർഷത്തിൽ 52 ആഴ്ചകളാണ് ഉള്ളത്, അതുപോലെ തന്നെ 2 ദിവസം കൂടെ ബാക്കിയുണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഒരു അധിവർഷത്തിൽ 52 ആഴ്ചകളുണ്ടാവും, 2 ദിവസം അധികം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മുടെ 5-ാം ക്ലാസ്സിലെ 3-ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഭാഗം വയ്ക്കൽ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ കുട്ടികൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു, 5-ലെ കുട്ടികൾ പഠിക്കുന്ന ചോദ്യങ്ങളാണിത്, അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴേക്കും സിമ്പിൾ ആവണം, അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അടുത്ത ദിവസം നമ്മൾ നോക്കുന്നത് ഇതേ പിന്നെ 6-ാം ക്ലാസ്സിലെ 3-ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, ഭിന്നസംഖ്യകൾ. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് ഭിന്നസംഖ്യകൾ. അതാണ് നിങ്ങൾ ഇനി ഇന്ന് പോയിട്ട് ഒന്ന് വായിച്ചു നോക്കുക, എല്ലാവരും എല്ലാം ജസ്റ്റ് വായിച്ചു നോക്കുന്നവരുണ്ട്, വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ടൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് വന്നത്. പക്ഷേ കുറച്ച് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ തിയററ്റിക്കലൊന്നും പറയാനുണ്ടാവും, അത് പഠിച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 6-ാമത്തെ ടെക്സ്റ്റ് ബുക്ക്, 6-ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ പാഠഭാഗമായ ഭിന്നസംഖ്യകളാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം നോക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, എല്ലാം കമൻറ്റ് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.